നമസ്കാരം. വട്ടപ്പാറയിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ വർക്കുകളൊക്കെ ഒന്ന് കാണാൻ വന്നതാണ്. ഞാൻ കാണുക മാത്രമല്ല, അത് നിങ്ങളെയും കൂടി കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ചളി നിറഞ്ഞിരിക്കുകയാണ്. കാരണം പാടം മണ്ണിട്ട് നികത്തിയ ഭാഗങ്ങളാണ്. അപ്പോൾ മറ്റു വാഹനങ്ങൾക്കൊന്നും പോകാൻ വയ്യ. അവിടുത്തെ അവരെ വാഹനം തന്നെ വളരെ റിസ്ക് എടുത്തിട്ടാണ് ലോഡും ഒക്കെ ഏറ്റു പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വർക്കുകളൊക്കെ ഒന്ന് നടന്ന് പോയി കണ്ടു വരാം. അപ്പോൾ ഏതുവരെ പോവാം എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയും ചെളി നിറഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ. ഏതായാലും ഞാനിവിടെ പോയി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കാണാത്തവർക്കായിട്ട് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാ സപ്പോർട്ടും തരണം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വട്ടപ്പാറയിൽ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അപ്പോൾ രണ്ട് ലൈനും ഒരു ഭാഗം ചില ഭാഗങ്ങളിലൊക്കെ ഫില്ലറായിട്ടുണ്ട്. ഫില്ലറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ലൈനും. അപ്പോൾ രണ്ട് വരി പാലങ്ങളാണ്. ഒന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ട് വരി പാലങ്ങളാണ്. വയഡക്റ്റായിട്ടാണ് വരുന്നത്, നമ്മുടെ ആ കാണുന്ന ഭാഗത്തു നിന്നാണ് വരുന്നത്. വയഡക്റ്റ് പാലത്തിൻ്റെ രണ്ട് സൈഡും ഫില്ലർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വട്ടപ്പാറയിൽ. പക്ഷേ ഇവിടെ ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആകെ ചളി നിറഞ്ഞൊരവസ്ഥയിലാണ്. കൂടുതൽ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകാൻ വയ്യ. പാലംപണി കാണാൻ വന്നതാണ് ഇവരൊക്കെ. എന്താ ഇവിടെ കാര്യം? ഒന്ന് രണ്ട് ഓ മൂന്ന് പോകുന്നു. അങ്ങോട്ടൊക്കെ പോകണം എന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല മക്കളെ. ആകെ ചളി, നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അവിടെ ചെന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ പിന്നെ വണ്ടി പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ വണ്ടിക്ക് മാത്രമേ ഈ റോഡിൽ അനുവാദമുള്ളൂ. ഇപ്പോൾ ആദ്യം അങ്ങനെ തന്നെ, എന്നാലും വേനൽക്കാലം മാതിരിയല്ല. അപ്പോൾ നന്നായിട്ട് ചളി, അവരുടെ വണ്ടി തന്നെ റിസ്ക് പിടിച്ചിട്ടാണ് ഓടുന്നത് അതിൽ കൂടെ. അപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ വയ്യ. അപ്പോൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യണം. അപ്പോൾ വട്ടപ്പാറയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ മഴയൊന്നും വക വെക്കാതെ തന്നെയാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൗണ്ടേഷൻ മിക്കവാറും ഫില്ലറുകളെല്ലാം അതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞ് ഇനി മേലേക്ക് അതിൻ്റെ ഫില്ലറുകൾ കമ്പിയൊക്കെ കെട്ടി വാർക്കുന്ന ജോലിയാണ്. പക്ഷെ ഇതിൻ്റെ തുടക്കത്തിൽ, നമ്മൾ ആദ്യമൊക്കെ കണ്ടിരുന്ന തുടക്കത്തിൽ അങ്ങോട്ട് തീരെ പോകാൻ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ വണ്ടി ഒരു ഭാഗത്ത് സൈഡാക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നതാണ്. അതായത് ഈ വർക്കുകൾ ഒരുപാട് ഫില്ലറുകൾക്ക് കഴിച്ചിട്ടുണ്ട് ബേസ്മെൻറ്റിൻ്റെ. അപ്പോൾ ഇനി മേലേക്ക് അതിൻ്റെ ഫില്ലറുകളുടെ കോൺക്രീറ്റ് പല സ്ഥലങ്ങളിലും ഏകദേശം നടന്നിട്ടുണ്ട്. അങ്ങോട്ടൊന്നും പോകാൻ വയ്യ. ഇവിടുന്ന് നമുക്ക് സൂം ചെയ്തെടുക്കാൻ കഴിയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെരുപ്പും കാലൊക്കെ താഴ്ന്നു പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ പോയിട്ട് ചെറിയൊരു വീഡിയോ അവിടുന്ന് ചെയ്തു തരാം. വട്ടപ്പാറ മുകളിൽ ഏതായാലും പോകും. അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഉള്ള ഷൂട്ട് അവിടുന്ന് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. ഏതായാലും നല്ല രീതിക്ക് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും ഇന്നലെ ഒന്നും നല്ല മഴ ഇല്ല. അപ്പോൾ കാലാവസ്ഥ ശരിക്കും കെ എൻ ആർ സി എല്ലിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചില ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ വർക്കുകൾ, ഇതുപോലെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടേച്ച് വരാം. ഓക്കെ.
അപ്പോൾ ഇതുപോലെയുള്ള വർക്കുകൾ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പില്ലറുകളുടെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് ഇതിൻ്റെ സ്പാനുകൾ കുറച്ചപ്പുറം നിർമ്മിക്കുന്നുണ്ട്. ഇതിന് ഉപയോഗിക്കേണ്ട 1 കിലോമീറ്ററിന് മേലൊക്കെ എന്തായാലും ഈ വയഡക്ട് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ മുൻ വീഡിയോകളൊക്കെ ചാനൽ കിടപ്പുണ്ട്. ആദ്യം തൊട്ടിട്ടുള്ള അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കാണാം. ഇവിടെ ഒരു വാട്ടർ ഫുട്ബോൾ നടക്കുന്നുണ്ട് പിള്ളേരെ. ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കി, പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് സൂം ചെയ്ത് കാണിച്ചിട്ടാണ്. നമ്മുടെ മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, മഴക്കാലം എന്നുള്ള വേനൽക്കാലം എന്നുള്ള ഫുട്ബോൾ ആയാൽ മതി. കണ്ടില്ലേ, എന്തായാലും കൂടുതൽ ഇവിടെ തുടരാൻ വയ്യ. നടക്കാൻ പോലും പ്രയാസമാണ്, ഒരുപാട് അങ്ങോട്ടൊന്നും പോകാനും വയ്യ അല്ലേ. അവരെ വണ്ടി പോകാൻ കുറച്ച് ഭാഗങ്ങൾ ചളിയായ ആ മറ്റേ യന്ത്രം വന്നിട്ടൊന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വണ്ടികളൊന്നും പോവില്ല, ഓട്ടോറിക്ഷ അതേമാതിരി ബൈക്ക് കാർ ഇതൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ഞാനേ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു പോരാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ മാതിരി നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ലൈക്ക് ഷെയർ, അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രചോദനം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.